നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നിർണായകമായ ഒരു നീക്കം, ആ നീക്കത്തെക്കുറിച്ചുള്ള വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. ഇസ്രായേലിൽ അൽ ജസീറ വാർത്താ ചാനൽ നിരോധിച്ചിരിക്കുന്നു. ചാനൽ നിരോധിച്ച വിവരം എക്സ് പ്ലാറ്റ്ഫോമിലൂടെ ബെഞ്ചമിൻ നെതന്യാഹു ആണ് അറിയിച്ചിരിക്കുന്നത്. തീരുമാനം ഉടൻ നടപ്പാക്കുക എന്ന നിർദ്ദേശത്തോടെ ഇസ്രായേൽ കമ്മ്യൂണിക്കേഷൻസ് മന്ത്രി ഉത്തരവിൽ ഒപ്പുവെച്ചതായി സർക്കാർ പ്രസ്താവനയിലൂടെയും അറിയിച്ചു. അൽ ജസീറയുടെ ഓഫീസായി ഉപയോഗിച്ചിരുന്ന ജെറുസലേം ഹോട്ടൽ മുറിയും ഇസ്രായേൽ അധികൃതർ റെയ്ഡും ചെയ്തു. ഇതിൻ്റെ വീഡിയോ അടക്കം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. വീഡിയോയിൽ മുറിയിൽ നിന്ന് ഉദ്യോഗസ്ഥർ ക്യാമറ ഉപകരണങ്ങൾ പൊളിച്ചു മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. ഹമാസിൻ്റെ ദൂതർക്ക് ഇസ്രായേലിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാകില്ല എന്ന് ഇസ്രായേൽ മന്ത്രി ശ്ലോമോ കാർഹി പ്രതികരിച്ചു. മാത്രമല്ല നെതന്യാഹുവും ഇതേ അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ്. അൽ ജസീറ ഉടൻ തന്നെ പൂട്ടി ഉപകരണങ്ങൾ കണ്ടുകെട്ടുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇസ്രായേലിലെ അൽ ജസീറയുടെ ഓഫീസുകൾ അടച്ചുപൂട്ടുക, സംപ്രേഷണ ഉപകരണങ്ങൾ കണ്ടുകെട്ടുക, കേബിൾ സാറ്റലൈറ്റ് കമ്പികളിൽ നിന്ന് ചാനൽ വിച്ഛേദിക്കുക, വെബ്സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യുക എന്നിവയാണ് നടപടിയിൽ ഉൾപ്പെടുന്നതെന്ന് പ്രസ്താവനയിലൂടെ അറിയിച്ചു. തീരുമാനത്തെ തുടർന്ന് ഇസ്രായേലി സാറ്റലൈറ്റ് കേബിൾ ടെലിവിഷൻ ദാതാക്കൾ അൽ ജസീറ സംപ്രേഷണം നിർത്തിവെച്ചു. അതേസമയം ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിച്ച് ഹമാസ്. 2 ദിവസത്തിലധികം നീണ്ട ചർച്ചയെ തുടർന്ന് ഖത്തറിൽ തിരിച്ചെത്തിയ ഹമാസ് അംഗമാണ് മുതിർന്ന നേതാക്കളുമായുള്ള കൂടിയാലോചനയെ തുടർന്ന് ഔദ്യോഗിക അംഗീകാരം അറിയിച്ചിരിക്കുന്നത്. വെടിനിർത്തലുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് ഖത്തറിനെയും ഈജിപ്തിനെയും ഹമാസ് അറിയിക്കുകയുണ്ടായി. ഹമാസിന്റെ രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മായിൽ ഹനിയയാണ് നിലപാട് ഇരു രാജ്യങ്ങളോടും വ്യക്തമാക്കിയത്. തുർക്കി പ്രസിഡന്റ് ഉർദുഗാനെയും ഈ കാര്യം ഔദ്യോഗികമായി അറിയിച്ചതായി ഹമാസ് പറഞ്ഞു. വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് നേരത്തെ ഖത്തറിലും പാരീസിലും ചർച്ച നടത്തിയിരുന്നു. ഹമാസുമായിട്ടുള്ള കരാർ മാത്രമാണ് ബന്ദികളുടെ മോചനത്തിനുള്ള ഏക വഴിയെന്നും അതുകൊണ്ട് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നും ബൈഡൻ നെതന്യാഹുവുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിലൂടെ നിർദ്ദേശിച്ചിരുന്നു. അതേസമയം ഈ വിഷയം പഠിക്കുകയാണെന്നും അതിനുശേഷം പ്രതികരിക്കുമെന്നും ഇസ്രായേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ ഇത് അംഗീകരിച്ചാൽ 213 ദിവസമായി തുടരുന്ന ഗാസ യുദ്ധത്തിന് താൽക്കാലികമായി അറുതി വന്നേക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.